കേരളയിൽ കേരളത്തിന്റെ അടിക്കൽ ഇളക്കുമോ എന്ന ചോദ്യമാണ് നാടാകെ ഉയരുന്നത്. കേരളയിലെ പേരിലുള്ള കല്ലിടൽ നാടിന്റെ സമാധാനാവസ്ഥയെ തന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വേളയിൽ സംസ്ഥാന സർക്കാരിനോട് പറയാനുള്ളത് ഈ പോക്ക് ശരിയല്ലെന്നാണ്. കേരളയിൽ എന്ന ആശയം മുന്നോട്ട് വെച്ച നാൾ മുതൽ ആദ്യം ഉയർന്ന ചോദ്യം ആർക്കാണ് 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്തേണ്ടതെന്നാണ്. പിന്നീടാണ് 20,000 കുടുംബങ്ങളെ കുടിയെടുപ്പിക്കൊണ്ട് ഈ പദ്ധതി ആവശ്യമാണോ എന്ന ചോദ്യമുയർന്നത്. കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടെന്നാണ് വിളിക്കാറുള്ളത്. ഈ ദൈവത്തിന്റെ സ്വന്തം നാട് നിൽക്കുന്നത് അതിന്റെ പ്രകൃതി മനോഹാരിത കൊണ്ട് മാത്രമാണ്. ഇത് തകർക്കുന്ന രീതിയിൽ കേരളയിൽ പദ്ധതി മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കും എന്നറിയില്ല. ഭാവിയിൽ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടായി തുടരുമോ എന്നും പ്രവചിക്കാൻ കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് വൻതോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നത്. ഇരയാക്കപ്പെടുന്നവർ മാത്രമല്ല പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും മറ്റും സമരരംഗത്താണ്. ഈ വേളയിൽ പൊതുവായി ഉയരുന്ന ചോദ്യത്തിന് സംസ്ഥാന സർക്കാർ കൃത്യമായ മറുപടി പറയുന്നില്ല. വികസനത്തിൻ്റെ പേരിൽ മാത്രമാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. അപ്പോഴാണ് കോടികളുടെ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി നേടിയെടുക്കാൻ പഠിച്ച പണി 18 പയറ്റുകയാണ് കേരള സർക്കാർ. ഇതിനിടെ ഈ മാസം 15 മുഖ്യമന്ത്രിയും MLA മാരുമൊക്കെ പങ്കെടുത്ത നിയമസഭയിൽ തന്നെ സംഘടിപ്പിച്ച കേരളയിൽ പദ്ധതി വിശദീകരണ പരിപാടിയിൽ കേരളയിൽ MD അജിത് കുമാർ പറഞ്ഞത് റെയിൽപാത നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലം ഏറ്റെടുക്കുന്നതിന് പുറമെ പാതയ്ക്ക് ഇരുവശത്തും 10 മീറ്റർ വീതിയിൽ ഭൂ ഉടമയ്ക്ക് ഒന്നും ചെയ്യാനാവാത്ത സ്ഥിതിയുണ്ടാകുമെന്നാണ്. ഈ 10 മീറ്ററിൻ്റെ പകുതിയിൽ ഒരു തരത്തിലും നിർമ്മാണ പ്രവർത്തനവും അനുവദിക്കില്ല. ബാക്കി 5 മീറ്ററിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പ്രത്യേക അനുമതി ആവശ്യമാണ്. ഫലത്തിൽ ഭൂ ഉടമക്ക് നഷ്ടപരിഹാരം കിട്ടുന്നത് 15 മുതൽ 25 മീറ്റർ വരെ ഭൂമിക്കാണെങ്കിൽ നഷ്ടപ്പെടുന്നത് 35 മുതൽ 45 മീറ്റർ വരെയാണ്. 10 മീറ്റർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണമുണ്ടെങ്കിൽ ആ ഭൂമി കേരളയിൽ ഏറ്റെടുക്കുകയാണ് പരിഹാരം. ഇങ്ങനെ ചെയ്താൽ നഷ്ടപരിഹാരം നിലവിൽ കണക്കാക്കിയതിൻ്റെ ഇരട്ടിയാക്കുമെന്നതിനാൽ ഇതേക്കുറിച്ച് ആലോചനയില്ല. പൊന്നും വില കൊടുത്ത് ഭൂമി വാങ്ങാൻ സർക്കാർ തയ്യാറാവുന്നത് ഏത് വിധേനയും പദ്ധതി നടപ്പിലാക്കണമെന്ന വാശിയുടെ അടിസ്ഥാനത്തിലാണ്. ഇതിനിടയിൽ DPR പുറത്തുവിടണമെന്ന് പ്രതിപക്ഷവും ശാസ്ത്ര സാഹിത്യ പരീക്ഷത്തടക്കമുള്ള സംഘടനകളും ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നിഷേധ സമീപനമാണ് സ്വീകരിച്ചത്. തന്ത്രപ്രധാന രഹസ്യ വിവരങ്ങൾ DPR തയ്യാറാക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നും പ്രതിരോധ വ്യോമയാന മന്ത്രാലയങ്ങൾ ഈ ഡാറ്റ ആർക്കും കൈമാറരുതെന്ന് എഴുതി വാങ്ങിയിട്ടുണ്ടെന്നുമായിരുന്നു കേരളയിലെ വിശദീകരണം. ഇതാകട്ടെ ആശങ്ക പരത്തുന്നതാണ്. ദേശീയപാത വികസനം വെളിപ്പാടകലം നിൽക്കുകയാണ്. ആകാശപാത എന്ന പദ്ധതിയുമായി പ്രതിപക്ഷ കക്ഷികളും രംഗത്തെത്തി. ഇതിനിടയിലും കേരളയിൽ എന്ന പിടിവാശിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോവുകയാണ്. ജനങ്ങൾക്കാവശ്യം സ്വൈര്യജീവിതമാണ്. കുടിയിറക്കപ്പെടുന്നവർ അങ്ങേയറ്റം ആശങ്കയിലാണ്. പറഞ്ഞ പണം കൊടുക്കാൻ നമുക്ക് കഴിയുമോ? കൊടുത്താൽ തന്നെ പരിസ്ഥിതി നാശത്തെക്കുറിച്ച് ആര് ചിന്തിക്കും? ഇവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, പണ്ട് കാറൽ മാർക്സ് പറഞ്ഞത് ഈ ഭൂമി ഈ തലമുറയ്ക്ക് മാത്രമുള്ളതല്ല, വരും തലമുറയ്ക്ക് കൂടിയുള്ളതാണെന്ന്.